പി ജി ജോസഫ് വേണ്ടെന്ന് മാണി വിഭാഗം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയായി പി ജെ ജോസഫ് വേണ്ടെന്ന് കോട്ടയം ജില്ലാ ഘടകം. നിലവിലെ MLA MP സ്ഥാനത്തേക്ക് വേണ്ടെന്ന് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം. നേതാക്കൾ നിലപാട് അറിയിച്ചത് KM മാണി വിളിച്ചു ചേർത്ത നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിൽ. ഭാരവാഹികളെ വെവ്വേറെ കണ്ട് സ്ഥാനാർത്ഥി ആരെന്നതിൽ ഭൂരിപക്ഷ അഭിപ്രായം തേടാനാണ് KM മാണി യോഗം വിളിച്ചത്. അതിനിടെ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി ചെയർമാൻ KM മാണി ഇന്ന് പ്രഖ്യാപിക്കും. പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയ സാഹചര്യത്തിൽ പി ജെയെ ഒഴിവാക്കി മാണി ഗ്രൂപ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവസരമൊരുക്കും. സ്റ്റീഫൻ ജോർജ്, പ്രിൻസ് ലുക്കോസ്, തോമസ് ചാരിക്കാടൻ എന്നിവർ പരിഗണനയിൽ. കൂട്ടിയും കിഴിച്ചും കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ നിലപാടെടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിൽ വീണ്ടും തലവേദന. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനാണ് താല്പര്യം. ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. നിലപാടറിയിച്ച് കെ സുധാകരൻ രംഗത്തെത്തിയത് കണ്ണൂരിൽ PK ശ്രീമതിക്കെതിരെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനൊപ്പം സുധാകരനും കടുത്ത നിലപാടെടുത്തതോടെ ആലപ്പുഴയിലും കണ്ണൂരിലും ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിന് ഏറെ പണിപ്പെടേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനാണ് താല്പര്യമെന്ന് കെ സുധാകരന്റെ പ്രസ്താവന ലക്ഷ്യം വെക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനമെന്നും വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി വടകരയിൽ മത്സരിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് സുധാകരൻ കണക്കുകൂട്ടൽ നടത്തുന്നതായി സൂചന. അതേസമയം മത്സരിക്കാനില്ലെന്ന നിലപാടെടുത്ത് മുതിർന്ന നേതാക്കൾ പിന്മാറുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ടെന്ന് സൂചന. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള നിർണായക യോഗം ഡൽഹിയിൽ ചേരുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്നും ഫലപ്രഖ്യാപനം വരുമ്പോൾ എല്ലാ സീറ്റിലും കോൺഗ്രസ് ജയിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വിജയസാധ്യത മുൻനിർത്തിയെന്നും പ്രതികരണം. പരമോന്നത പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരങ്ങൾ നൽകി. മോഹൻലാൽ പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. നടൻ പ്രഭുദേവ, ഗായകൻ ശങ്കർ മഹാദേവൻ എന്നിവർ പത്മ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. പത്മ പുരസ്കാരം ജേതാക്കളായ മലയാളികൾക്ക് ഇന്ന് വൈകിട്ട് 6 കേരള ഹൗസിൽ സ്വീകരണമൊരുക്കും. ഡൽഹി മലയാള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. മോഹൻലാലിന് പുറമെ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, സംഗീതജ്ഞൻ ജയൻ, പുരാവസ്തു വിദഗ്ധൻ KK മുഹമ്മദ് എന്നിവർക്കുമാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. കാവിപ്പടയിലെ വോട്ട് ചർച്ച. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടാകും. തിരുവനന്തപുരത്തെയും കോട്ടയത്തെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയും പന്തളം രാജകുടുംബാംഗവും ശശികുമാര വർമ്മയും പരിഗണിക്കുന്നതായി സൂചന. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.